കർണാടകയിലെ ജെ ഡി എസ് നേതാവ് ദേവഗൗഡയുമായി പുറത്തു വന്ന ഒരു പ്രസ്താവനയുടെ ചുവടുപിടിച്ച് ജെ ഡി എസ് ബി ജെ പി മുന്നണിയിലേക്ക് ചുവടുമാറിയത് എന്ന വിഡ്ഢിത്തം വിളമ്പുകയാണ് കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ചെയ്തത്. ദേവഗൗഡ പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണെന്ന് മുഖ്യമന്ത്രി തന്നെ പ്രസ്താവിച്ചിട്ടും പ്രതിപക്ഷ നേതാവും കൂട്ടാളികളും അത് ചെവിക്കൊണ്ടില്ല. ഒടുവിൽ ദേവഗൗഡ തന്നെ തിരുത്തി പറഞ്ഞപ്പോൾ അവർ സ്വയം അപഹാസ്യരാകുകയാണ് ഉണ്ടായത്. സി പി ഐയും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. സംഘപരിവാർ വർഗീയവാദികൾക്കെതിരെ പോരാടുന്നതിന് ഹൃദയരക്തം കൊണ്ട് വരച്ചു ചേർത്തതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ. പ്രത്യേകിച്ച് അവസരം കിട്ടുമ്പോഴെല്ലാം ആർ എസ് എസിന് അവസരമുണ്ടാക്കി കൊടുക്കുന്ന പ്രതിപക്ഷ നേതാവിന് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നേ ഉള്ളൂ. നാഗപൂരിൽ ആർ എസ് എസ് ആസ്ഥാനത്ത് വിജയദശമി ആഘോഷ റാലിയിൽ സംസാരിക്കുന്നതിനിടയിൽ മാർക്സിസ്റ്റുകളാണ് രാജ്യത്തിൻ്റെ പ്രധാന ശത്രുവെന്നും അക്കാദമിക് മേഖലയിലെയും മാധ്യമങ്ങളിലെയും സ്വാധീനം ഉപയോഗിച്ച് രാജ്യത്തെ നശിപ്പിക്കാൻ നോക്കുകയാണെന്നും ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവത് പറയുകയുണ്ടായി. രാജ്യത്തെ ഓരോ മാർക്സിസ്റ്റുകാർക്കും അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്നാണ് ആർ എസ് എസ് തലവൻ്റെ ഈ പ്രസ്താവന. മനുഷ്യർക്കിടയിൽ വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രപിതാവിൻ്റെ കൊലപാതകത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ നിരോധിക്കപ്പെടുന്ന ആർ എസ് എസ് എന്ന വർഗീയ സംഘടന പ്രധാന ശത്രുവായി കാണുന്നത് മാർക്സിസ്റ്റുകളെയാണെന്നത് പ്രധാനമായും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. അതിൽ പ്രധാനമായത് കോർപ്പറേറ്റ് മുതലാളിത്തത്തിൻ്റെ ചൂഷണ വ്യവസ്ഥക്കെതിരായി ജനങ്ങളെ സംഘടിപ്പിക്കാൻ, പ്രത്യേകിച്ച് കർഷകരടങ്ങുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങളെ സംഘടിപ്പിക്കാൻ രാജ്യത്ത് മാർക്സിസ്റ്റുകൾ എന്നും മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നതാണ്. മറ്റൊന്ന്, രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടങ്ങളിലും മാർക്സിസ്റ്റുകൾ സജീവമായി ഇടപെടുന്നു എന്നതുമാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ വിഘടിപ്പിക്കാനും വിറ്റു തുലക്കാനും ശ്രമിക്കുന്നവർക്കും മാർക്സിസ്റ്റുകളെ ശത്രുവായി കാണുക മാത്രമേ സാധിക്കുകയുള്ളൂ. ചില മാധ്യമങ്ങൾ ഡൽഹിയിൽ നിന്നുള്ള എൻ്റെ പ്രതികരണത്തെ അടിസ്ഥാനപ്പെടുത്തി വ്യാപകമായ കള്ളപ്രചാരവേല നടത്തുന്ന സ്ഥിതിയുണ്ടായത് പത്രസമ്മേളനത്തിൽ ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കളമശ്ശേരി സംഭവം അതീവ ഗൗരവതരമായ പ്രശ്നമായാണ് കാണേണ്ടത് എന്ന ആമുഖത്തോടു കൂടിയാണ് പത്രക്കാരോട്, ചാനലുകാരോട് ഞാൻ വിശദീകരിച്ചത്. ലോകമെമ്പാടും പാലസ്തീൻ ജനങ്ങളോട് ഒത്തുചേർന്ന് മുന്നോട്ടേക്ക് പോകുന്ന ഇന്നത്തെ ലോക പശ്ചാത്തലത്തിൽ കേരള ജനത ഒന്നടങ്കം പാലസ്തീൻ ജനങ്ങളോടൊപ്പം നിന്ന് പൊരുതുമ്പോൾ അതിൽ നിന്നും ജനശ്രദ്ധ മാറ്റാൻ പര്യാപ്തമാകുന്ന ഭീകരമായ നിലപാട് ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും കർശനമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതിനെതിരായി സർക്കാരും ജനാധിപത്യബോധമുള്ള മനുഷ്യരും ഒറ്റക്കെട്ടായി ഇതിനെ അഭിമുഖീകരിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. പറയുന്നത് പാലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന പാർട്ടി പി ബി മെമ്പർമാരും സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വേദിയിലേക്ക് വരുമ്പോഴാണ്. അപ്പോഴാണ് ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുന്നത്, പാലസ്തീൻ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത് എന്നാണോ വിലയിരുത്തൽ? അപ്പോൾ ഞാനതിൻ്റെ മറുപടിയായിട്ട് പറഞ്ഞു, രാഷ്ട്രീയമായി പരിശോധിച്ചാൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ദാരുണ സംഭവം സംബന്ധിച്ച ഗൗരവപൂർണമായ പരിശോധനയാണ് നടക്കേണ്ടത്. ഗവൺമെൻറ് പരിശോധിച്ച് ആവശ്യമായ നിലപാട് കർശനമായി എടുക്കും. ഇതാണ് വിശദീകരിച്ചത്. ഇതിനെപ്പറ്റിയാണ് വലിയ രീതിയിലുള്ള ചർച്ച മാധ്യമങ്ങളിലൂടെ നടന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് കെ പി സി സിയുടെ ഉന്നതാധികാര യോഗത്തിൽ പോലും പങ്കെടുക്കുന്ന, തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ കൈകാര്യം ചെയ്യാൻ വലിയ പണം കൊടുത്ത് നിശ്ചയിച്ചിട്ടുള്ള കനുകോലിയുടെ നിലപാടുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാനാണ് സാധ്യത. അത് തുറന്നു കാണിക്കണം എന്നുള്ള കാര്യം ഞാൻ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ എന്നതിന് പകരം പാഠപുസ്തകങ്ങളിൽ ഭാരതം എന്ന് മാത്രം മതിയെന്ന എൻ സി ആർ ടി സമിതിയുടെ ശുപാർശ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകങ്ങളിൽ രാജ്യത്തിൻ്റെ പേര് ഇന്ത്യ എന്നതിന് പകരം ഭാരതം എന്ന് തിരുത്താനാണ് എൻ സി ആർ ടി നിയോഗിച്ച സി ഐ ഐസക് അധ്യക്ഷനായ സാമൂഹ്യശാസ്ത്ര സമിതി ശുപാർശ ചെയ്തിരിക്കുന്നത്. ഭരണഘടന നമ്മുടെ രാജ്യത്തെ
ഇന്ത്യ എന്നും ഭാരതം എന്നുമാണ് വിശേഷിപ്പിക്കുന്നത്. ഇതിൽ ഇന്ത്യ എന്നത് ഒഴിവാക്കുന്നതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം പകൽപോലെ വ്യക്തമാണ്. ഇന്ത്യ എന്ന സ്വപ്ന പ്രദാനം ചെയ്യുന്ന ഉൾച്ചേർക്കലിൻ്റെ അടിസ്ഥാനത്തെ സംഘപരിവാർ ഭയപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇന്ത്യ എന്ന പദത്തോടുള്ള ഈ വെറുപ്പ്. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് ചരിത്രത്തെക്കുറിച്ചുള്ള ഭാഗവും ഗാന്ധിവധത്തെ തുടർന്നുണ്ടായ RSS നിരോധിക്കപ്പെട്ടതിനെക്കുറിച്ചുള്ള ഭാഗവും ഉൾപ്പെടെ ഏകപക്ഷീയമായി ഒഴിവാക്കുന്നതിൻ്റെ തുടർച്ചയായാണ് പുതിയ നിർദ്ദേശങ്ങളെ കാണേണ്ടത്. ചരിത്രത്തെ വക്രീകരിക്കുന്ന സംഘപരിവാർ ശ്രമങ്ങൾക്കനുകൂലമായ നിലപാടുകളാണ് NCERTയിൽ നിന്നും തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിച്ച സർക്കാർ തീരുമാനം ഹൈക്കോടതി അംഗീകരിച്ചത് കേരളത്തിലെ സഹകാരി സമൂഹത്തിൻ്റെ വിജയമാണ്. സർക്കാർ തീരുമാനത്തിനെതിരെ കള്ളപ്രചരണം നടത്തിയവർക്കേറ്റ തിരിച്ചടി കൂടിയാണ് ഈ കോടതി വിധി. ജനുവരിയിലാണ് മലപ്പുറം ജില്ലാ ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിച്ചത്. തുടർന്ന് സ്പെഷ്യൽ ഓഫീസർ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ നൽകിയ ഹർജികളാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് തള്ളിയിരിക്കുന്നത്. മലപ്പുറം ജില്ലാ ബാങ്കിൻ്റെ മുൻ പ്രസിഡന്റ്, മലപ്പുറം UDF കൺവീനർ, UDF നിയന്ത്രണത്തിലുള്ള 93 സഹകരണ സംഘങ്ങളുമാണ് ലയനത്തിനെതിരെ നിയമ നടപടികളുമായി കോടതിയെ സമീപിച്ചത്. ഇവർ ഉന്നയിച്ച ആക്ഷേപങ്ങളും ആരോപണങ്ങളും നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് ശരിയെന്ന് കോടതിയും അംഗീകരിച്ചിരിക്കുകയാണ്. ജനങ്ങൾക്കും നാടിനും ഗുണപരമായ തീരുമാനമായിരുന്നു സർക്കാർ കൈക്കൊണ്ടത്. നിയമപരമായ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും നടത്തിയിരുന്നത്. മികച്ച ബാങ്കിംഗ് സേവനങ്ങൾ മലപ്പുറം ജില്ലയിലെ ജനങ്ങളിലേക്ക് കൂടി എത്തിച്ചേരുന്നത് തടസ്സം നിൽക്കുകയാണ് UDF ചെയ്തത്. വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഇവർ നടത്തിയ നീക്കങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളോടും സഹകാരി സമൂഹത്തോടും ഇവർ മറുപടി പറയേണ്ടി വരിക തന്നെ ചെയ്യും.